എവറിവൺ, ലെറ്റ്സ് മേക്ക് സിവിൽ പി എസ് സി പോസിബിൾ. കേരള പി എസ് സി നടത്തുന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ഈ ചാനൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരം പരീക്ഷകൾക്ക് നാം എന്തൊക്കെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് സിലബസിനെ കുറിച്ച് സംസാരിക്കാം. ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ് സെക്ഷൻ വൺ ആയിട്ട് നമ്മുടെ സിലബസിൽ വരുന്നത്. ഇതിൽ നാം പഠിച്ചിരിക്കേണ്ടത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ് ആൻഡ് മെറ്റീരിയൽസ്, ഡ്രോയിങ് ബോർഡ്, ട്രീ സ്ക്വയർ, സെറ്റ് സ്ക്വയർ തുടങ്ങിയ എക്യുപ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ ലെറ്ററിംഗ്, ഡൈമെൻഷനിങ് ആൻഡ് സ്കെയിൽ. ലെറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ലെറ്ററിംഗ്, സൈസ് ഓഫ് ലെറ്ററിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. പിന്നീട് വരുന്ന ഡൈമെൻഷനിങ് ആണ്. അതിൽ എലമെന്റ്സ് ഓഫ് ഡൈമെൻഷനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈമെൻഷനിങ് തുടങ്ങിയ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്കെയിൽ എന്ന കാര്യമാണ്. സ്കെയിലിനകത്ത് വരുന്നത് എൻലാർജ് സ്കെയിൽ, റെഡ്യൂസ്ഡ് സ്കെയിൽ തുടങ്ങിയ കാര്യങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുന്നത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ്, ലൈൻസ്, പ്ലെയിൻസ് ആൻഡ് സോളിഡ്സ് എന്നുള്ളതാണ്. പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഒബ്ലിക് പ്രൊജക്ഷൻ, പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് സർവേയിങ് ആണ്. സർവേയിങ്ങിൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേയിങ്, അതുപോലെ തന്നെ ചെയിൻ സർവേ, കോമ്പസ് സർവേ, പ്ലെയിൻ ടേബിൾ സർവേ തുടങ്ങിയ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പിന്നീട് അതിൽ സർവേയിങ്ങിൽ വരുന്നൊരു ടോപ്പിക്കാണ് ലെവലിംഗ്. ലെവലിങ്ങിൽ പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ടൈപ്സ് ഓഫ് ലെവലിംഗ്, റിഡക്ഷൻ ഓഫ് ലെവൽസ് തുടങ്ങിയ കാര്യങ്ങളാണ്. അടുത്ത ടോപ്പിക്കാണ് കോണ്ടറിങ്, തിയർലൈറ്റ് സർവേ, അതുപോലെ തന്നെ മോഡേൺ ആൻഡ് അഡ്വാൻസ് സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ്. അടുത്ത സെക്ഷനാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വേരിയസ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതായത് സ്റ്റോൺ, ബ്രിക്ക്, ടൈൽ, സിമെന്റ്, ലൈം, ഫില്ലർ മെറ്റീരിയൽ തുടങ്ങിയ മെറ്റീരിയൽസിനെ പറ്റിയാലും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ വരുന്നതാണ് പി സി സി, ആർ സി സി, ടിംബർ, പിന്നെ നമ്മുടെ സ്ട്രക്ചറിൻ്റെ എലമെന്റ്സ് ആയ ഫൗണ്ടേഷൻ, മേസൺറി, റൂഫിംഗ്, ഫ്ലോറിംഗ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാലും നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് വരുന്ന ഒരു ടോപ്പിക്കാണ് ബിൽഡിംഗ് ഫിനിഷസ് ആൻഡ് സർവീസസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ് ഫോർ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ ആണ്. ഇതിൽ നാം പഠിച്ചിരിക്കേണ്ടത് ബിൽഡിംഗ് റൂൾസിനെ പറ്റിയാണ്, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ, വാല്യുവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം കീഴിൽ ഒരുപാട് സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. അടുത്തൊരു സെക്ഷനാണ് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ. ഇതിൽ വരുന്നതാണ് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, അതുപോലെ തന്നെ സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ്വർക്സ്, പിന്നെ വരുന്നതാണ് റിസർവോയർ, ഡാംസ്, കനാൽസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് എക്സെട്ര, ഇതുപോലെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോളിക്സിൽ വരുന്ന ടോപ്പിക്സ് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്, മെഷർമെന്റ് ഓഫ് പ്രഷർ, മെഷർമെന്റ് പ്രഷർ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. പിന്നെ വരുന്നൊരു ടോപ്പിക്കാണ് ടൈപ്പ് ഓഫ് ഹൈഡ്രോളിക് എനർജി. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. ഇത് പൊതുവെ ഡിപ്ലോമ, ഐ ടി ഐ ലെവൽ എക്സാംസിനാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ളത് പല മെഷർമെന്റ്സിൻ്റെയും യൂണിറ്റ്സിനെ പറ്റിയാണ്. പിന്നെ വരുന്ന നമ്മൾ സ്കൂൾ ലെവലൊക്കെ പഠിച്ചിട്ടുള്ള പെരിമീറ്റർ, ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺസ് ആൻഡ് സർക്കിൾസ്, അതുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് വോളിയം ഓഫ് സോളിഡ്സ് ആണ്. അടുത്തതായി വരുന്ന ഒരു സെക്ഷനാണ് അപ്ലൈഡ് മെക്കാനിക്സ്. അപ്ലൈഡ് മെക്കാനിക്സിൽ സിമ്പിൾ മെഷീൻസ് എന്നൊരു ടോപ്പിക് ഉണ്ട്, അതിൽ ലോഡ്സ് ആൻഡ് എഫേർട്സ് നമുക്ക് നോക്കാനുണ്ട്. പിന്നെ വരുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്, വെലോസിറ്റി റേഷ്യോ, എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളാണ്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് വർക്ക് പവർ ആൻഡ് എനർജിയാണ്. പിന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. പിന്നെ വരുന്നത് ഫ്രിക്ഷൻ, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. പിന്നെ വരുന്നത് സ്പീഡ് ആൻഡ് വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത് ഓട്ടോ കാഡാണ്. ഓട്ടോ കാഡിൽ ഓട്ടോ കാഡ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതിലെ ബേസിക് കമാൻഡ്സ്, ഷോർട്ട് കീസ്, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടൂൾ ബാർസ്, ഓരോ ടൂളിനെയും പ്രത്യേകതകൾ, യൂസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വരുന്നത് തിയറി ഓഫ് സ്ട്രക്ചേഴ്സ് എന്നൊരു സെക്ഷനാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഫോഴ്സസ് ആൻഡ് മൊമെന്റ്സ്, സെന്റർ ഓഫ് ഗ്രാവിറ്റി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ്, ടെമ്പറേച്ചർ, സ്ട്രെസ്സസ്, സ്ട്രെയിൻ, എനർജി തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്. അത് നമുക്ക് കാന്റിലിവർ ബീമിൻ്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും ഓവർ ഹാങ്ങിങ് ബീമിൻ്റെയും എല്ലാം പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വരുന്നത് ആർ സി സി സ്ട്രക്ചേഴ്സിൻ്റെ ഡിസൈനാണ്, ഡിസൈൻ ഓഫ് ആർ സി സി സ്ട്രക്ചേഴ്സ്. അതിൽ ആദ്യം തന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് കോൺക്രീറ്റ് ആണ്. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ലിമിറ്റ് സ്റ്റേറ്റ് ഡിസൈനെ പറ്റിയാണ്. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ്.
അതിൽ നമുക്ക് ആദ്യമായി തന്നെ പഠിക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രക്ചറൽ സ്റ്റീൽ ആണ്. പിന്നെ വരുന്നത് ആർ സി സി സ്ട്രക്ചേഴ്സുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഒക്കെ പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വരുന്ന റേഡിയോ ആണ് ബോൾട്ടഡ് ആൻഡ് വെൽഡഡ് കണക്ഷൻ. അതുപോലെ തന്നെ പ്ലേറ്റ് ഗർഡർ, അതായത് പ്ലേറ്റ് ഗർഡറിൻ്റെ ഫണ്ടമെൻറ്റൽസ്, പാർട്സ് ആൻഡ് ഫങ്ഷൻ. നെക്സ്റ്റ് ഒരു സെക്ഷൻ ആണ് എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ്. എൻവയോൺമെൻ്റൽ എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ സോഴ്സസ് ഓഫ് വാട്ടർ, കൺവേയൻസ് ഓഫ് വാട്ടർ, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ. പിന്നെ വരുന്നത് സാമ്പിളിംഗ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ. ടെസ്റ്റസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നമുക്കുണ്ട്. പിന്നെ വരുന്ന ഒരു സെക്ഷൻ ആണ് സാനിറ്ററി എഞ്ചിനീയറിംഗ്. സാനിറ്ററി എഞ്ചിനീയറിംഗിൽ ചില പ്രത്യേക ടേംസ് ഉണ്ട്, അതിൻ്റെ ഡെഫിനേഷൻ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡ്രെയിനേജ് ആൻഡ് സാനിറ്റേഷൻ ഇൻ ബിൽഡിങ്സ്. അതുപോലെ തന്നെ സാനിറ്ററി ഫിറ്റിങ്സിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. ഫിറ്റിങ്സിലെ ഓരോ പാർട്സിനെ പറ്റിയെല്ലാം നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്ന ഒരു സെക്ഷൻ ആണ് ഹൈവേ എഞ്ചിനീയറിംഗ്. ഹൈവേ എഞ്ചിനീയറിംഗിൽ ആദ്യമായി വരുന്നത് ഐഡൻറ്റിഫൈ ദ റോൾ ഓഫ് ഐആർസി ആൻഡ് ഐആർസി ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ്സ് തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നെ വരുന്നത് ട്രാഫിക് എഞ്ചിനീയറിംഗ് ആണ്. ട്രാഫിക് എഞ്ചിനീയറിംഗിൽ ട്രാഫിക് കൺട്രോൾ ഡിവൈസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ട്രാഫിക് സയൻസ്, ട്രാഫിക് സിഗ്നൽസ്, റോഡ് മാർക്കിങ്സ് തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രാഫിക് സയൻസ്, അതായത് മാൻഡേറ്ററി സയൻസ്, കോഷണറി ആൻഡ് ഇൻഫർമേറ്ററി സയൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഹൈവേ എഞ്ചിനീയറിംഗ് നോക്കി വയ്ക്കുന്നതായിട്ടുണ്ട്.